നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് ബി ജെ പി കടക്കുകയാണ്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി ബംഗാളിൽ അധികാരത്തിൽ കുറഞ്ഞതൊന്നും തന്നെ വേണ്ട എന്നുള്ള തരത്തിൽ ബി ജെ പി അവരുടെ ഏറ്റവും വലിയ വജ്രായുധമായി കാത്തു സൂക്ഷിക്കുന്ന അമിത്ഷായുടെ മകനുമായി അടുപ്പമുള്ള സൗരവ് ഗാംഗുലിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനുള്ള നിർണായക നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. തൃണമൂലിനെതിരെ അങ്ങേയറ്റം തീവ്രതയോടുകൂടി തന്നെയാണ് ബി ജെ പി ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നത്. സർവേ ഫലങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരും എന്ന തരത്തിലുള്ള സൂചനകൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഉള്ള ദിവസങ്ങളിൽ കൂടുതൽ പേർ തൃണമൂൽ പാളയം വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്നതിനോടൊപ്പം ജനകീയ മുഖങ്ങളെ കൂടി അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ മമതയുടെ അടിത്തറ ഇളകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സൗരവ് ഗാംഗുലി അമിത്ഷായുമായിട്ടും അദ്ദേഹത്തിന്റെ മകനുമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിനാൽ ഈ വ്യക്തിബന്ധം രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണ്, രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തുകയാണ്. ഇതുവരെയും അദ്ദേഹം ഒരു രീതിയിലും രാഷ്ട്രീയപരമായിട്ടുള്ള വാഗ്വാദങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം എപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇക്കുറി രാഷ്ട്രീയത്തിൽ അടുപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. സൗരവ് ഗാംഗുലിയെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചാൽ തൃണമൂൽ ക്യാമ്പ് അസ്വസ്ഥമാകും എന്ന് മാത്രമല്ല, അവരുടെ പല പദ്ധതികളും പൊളിയുന്നു, അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുന്നു. നിലവിൽ ബി സി സി ഐ അധ്യക്ഷനായ സൗരവ് ഗാംഗുലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിലേക്ക് ബി ജെ പി ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. കുറെ കാലങ്ങളായി ഗാംഗുലി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ബി ജെ പിയുടെ ക്ഷണം ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കൊൽക്കത്തയിൽ മാർച്ച് 7 നടക്കുന്ന റാലിയിൽ പങ്കെടുക്കാൻ തയ്യാറാണെങ്കിൽ സൗരവ് ഗാംഗുലിയെ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ പങ്കെടുക്കേണ്ടത് അദ്ദേഹമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പി വക്താവ് ഷമിക് ഭട്ടാചാര്യ. മാത്രമല്ല, അദ്ദേഹത്തിന് സീറ്റ് നൽകുന്ന ഉൾപ്പെടെയുള്ള നിർണായക നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന സൂചനയുമുണ്ട്. ബി ജെ പി ക്യാമ്പിൽ പറയുന്നത് അദ്ദേഹത്തിന് സാധ്യതയുള്ള മണ്ഡലം കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി പാളയത്തിലേക്ക് പോയാൽ തൃണമൂൽ വോട്ട് ബാങ്കിൽ വീണ്ടും വിള്ളലുണ്ടായേക്കാം. കാരണം വ്യക്തിപരമായി വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ജനകീയനായ ഒരു വ്യക്തിയാണ് സൗരവ് ഗാംഗുലി. അതുകൊണ്ട് ബംഗാൾ ജനതയുടെ ഒരു വികാരമായി മാറിയ അദ്ദേഹത്തിന് കൂടി ബി ജെ പി പാളയത്തിൽ എത്തിക്കാനുള്ള നിതാന്തമായ പരിശ്രമം അവർ നടത്തുന്നു. രാഷ്ട്രീയപരമായിട്ട് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സജ്ജീകരിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന സൗരവ് ഗാംഗുലിയെ കൂടി എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.